this is your first time to the channel, consider subscribing, press the bell icon, and never miss an update. Hello, friends. Appam kazhinja Gandhi Jayantiyum extended weekendum kuda kittiyappozhethekku korchere pani cheyan patti. Video shoot cheyan pattilla aa samayathe kaari endo nu vachchaynaa samayathinte oru parimithi aayirunnu ettu valiya challenge. അപ്പം ഇതിൻ്റെ സ്കേർട്ടിങ് രണ്ടും പെയിൻ്റ് ചെയ്തു, മിറേഴ്സ് ബ്ലാക്കായിട്ട് പെയിൻറ്റ് ചെയ്തു. പ്രഥമം സ്കേർട്ടിങ് പെയിൻറ്റ് ചെയ്തു, മിറേഴ്സ് ബ്ലാക്കായിട്ട് പെയിൻറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ ആർ ഡിയുടെ ഷോക്സ് രണ്ടും സിൽവർ പെയിൻറ്റ് ചെയ്തു. പിന്നെ അത് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് അതിനെ മറ്റേ ഫ്രണ്ട് മഡ് ഗാർഡ് ഒന്ന് പ്ലേറ്റിങ്ങിന് കൊടുക്കണം, സൈലൻസറും കൂടെ കൊടുക്കണം. അപ്പോൾ അത് അടുത്ത സ്റ്റേജാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ പെയിൻറ്റ് ചെയ്ത ചാസിയാണ്, വളരെ നല്ല ഫിനിഷാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് ചെറിയൊരു പേൾ എഫക്റ്റ് വന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് മിക്സ് ചെയ്യാൻ യൂസ് ചെയ്ത പാത്രത്തിനകത്ത് ഇതിന് മുന്നേ ഞാനൊരു പേൾ പെയിൻറ്റ് അടിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അത് കാരണം ഇതിൻ്റെ ചാസിയിൽ ആ പേൾ ഫിനിഷ് വന്നു. ഇനിയിപ്പോൾ കുറച്ച് ഈ സാധനങ്ങളൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഇതിനകത്തൊരു ചെയിൻ കവറിൻ്റെ ബാക്കി നമുക്ക് അവിടെ നിന്ന് വരാനുണ്ട്. പിന്നെ എനിക്ക് ഈ സ്വിംഗ് ആം ഒന്ന് റിപ്പയർ ചെയ്യണം. അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് വെൽഡിംഗ് ഉണ്ട് കുറച്ച്, അത് ഞാൻ പിന്നെയാണ് ശ്രദ്ധിച്ച്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് മൊത്തം ഫ്ലാപ്പ് ഡെസ്കിന് ഗ്രൈൻഡൊക്കെ ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ എൻജിൻ കവർ ഒന്നുകൂടെ നല്ല രീതിയിൽ തേച്ചുരച്ച് വൃത്തിയാക്കി വീണ്ടും പ്രൈമർ അടിച്ച് ഒന്നേന്ന് പെയിൻ്റ് അടിക്കാൻ പോവാണ്. അപ്പോൾ അതാണ് അതിൻ്റെ പ്ലാൻ. പക്ഷേ ഈ ഒരു വീക്കെൻഡിൽ നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയ ഒരു സാധനമാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ എൻജിൻ റീബിൽഡ് ചെയ്യണമായിരുന്നു. പക്ഷേ എൻജിൻ റീബിൽഡ് ചെയ്യുന്നതിന് മുമ്പേ ഇതൊന്ന് ഫുള്ള് എൻജിനൊന്ന് ഇളക്കിയെടുക്കണം. പിന്നെ നമ്മളുടെ ഒരു ഫസ്റ്റ് ഓവർ സൈസ് സിലിണ്ടർ ഉണ്ടല്ലോ, അതൊന്ന് കൊടുത്ത് പ്രോപ്പറായിട്ട് അതിൻ്റെ സൈസ് നോക്കി ഒന്ന് ബോർ ചെയ്യണം. അപ്പോൾ അതാണ് അതിൻ്റെ പ്ലാൻ. പിന്നെ ഇതിനകത്ത് ആകെ പ്ലേറ്റിംഗ് ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു സാധനം മാത്രം നമ്മളൊന്ന് മാറ്റണം. അപ്പോൾ ഇത് പൊതുവേ പകൽ സമയത്ത് ഇത് പുരുഷുവിൻ്റെ ഇതാണ്, ഇവനാണ് പുരുഷു. അപ്പോൾ ഇവൻ്റെ വീടാണ്, അവൻ ഇതിൻ്റെ അടിയിലാണ് താമസിക്കുന്നത്, മറ്റവൻ ജെന്നിൻ്റെ അടിയിലാണ്. എന്താ സെന്നിൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കിപ്പോൾ കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട്. എൻ്റെ മീറ്റിങ്സ് കുറച്ച് ലേറ്റായിട്ടാണ് ഇന്ന് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിൻ്റെ എൻജിൻ ഒന്ന് ഇളക്കി പറിച്ചിടാമെന്ന്. അപ്പോൾ അതാണ് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻജിൻ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അതൊക്കെ അതിൻ്റെ ഓയിൽ സീൽസൊക്കെ മാറ്റാം. പിന്നെ ലേറ്റി കൊടുത്ത് ഇതിൻ്റെ ഈ സിലിണ്ടർ ഞാൻ മിക്കവാറും വയ്ക്കില്ല, അറിയത്തില്ല. ഇതുവരെ ഞാൻ ഇതിനെക്കുറിച്ച് തീരുമാനിച്ചിട്ടില്ല. ഇതായിരിക്കും കുറച്ചുകൂടെ സിമ്പിളും. മറ്റേത് റീബോർ ചെയ്ത് എടുക്കണ്ടേ? ഇതാകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് റണ്ണിങ്ങിനൊക്കെ കഴിഞ്ഞ സാധനമാണ്. അപ്പോൾ എന്തായാലും ലൈറ്റ് കൊടുത്തിട്ട് ഇതിൻ്റെ സ്റ്റഡ് ശരിയാക്കാം. പിന്നെ ഉള്ള പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡ് കവേഴ്സും ഹെഡും ഒക്കെ പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ അതും കൂടെ ചെയ്യണം. പിന്നെ ഇതിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ പുതിയത് വാങ്ങണം. അപ്പോൾ മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് മറ്റേ ഗിയർ ലിവർ പ്ലേറ്റ് ചെയ്യണം, എൻജിൻ ഫുൾ റീബിൽഡ് ചെയ്യണം, പിന്നെ രണ്ട് ഫ്രണ്ട് ബാക്ക് റിമ്മ് മാറ്റണം. അപ്പോൾ അത്രയാണ് ഈ വണ്ടിയിലുള്ള പണി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വണ്ടി പെർഫെക്റ്റായി. അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി മാറ്റി അങ്ങോട്ട് വല്ലതും ഇട്ടിട്ട്, അവിടെ കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്, ഇട്ടിട്ട് നമുക്ക് നമ്മുടെ റീബിൽഡ് സ്റ്റാർട്ട് ചെയ്യാം.
no! അപ്പം നിങ്ങൾ കണ്ടതുപോലെ എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി. വേറൊരു കോമഡി നടന്ന്, ചിലവർ ശ്രദ്ധിച്ചു കാണും, മിക്കവാറും അത് ഞാൻ ഈ വീഡിയോയിലിടാം. നമ്മളുടെ ഇതിനകത്ത് പഴയ ഒരു കണക്റ്റിംഗ് റോഡുണ്ടായിരുന്നു, ഏതോ ഒരു കൂറ കമ്പനിയാണ്. അപ്പം അത് ഇവിടം വെച്ചങ്ങ് പൊട്ടിപ്പോയി. കഷ്ടകാലം ആണെന്ന് പറയാം, കാരണം ഇതിനകത്ത് പ്ലേ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇത് എൻജിൻ ഓടുമ്പോഴാണ് പൊട്ടുന്നെങ്കിൽ വൻ പണി കിട്ടിയേനെ. അപ്പം എന്തായാലും പൊട്ടിയത് നന്നായി. അപ്പം നമ്മളുടെ സാധാരണ എൻജിൻ റീബിൽഡ് ഇപ്പോൾ ഒരു ക്രാങ്ക് റീബിൽഡും കൂടെ ആയി മാറി. അതാണ് അതിൻ്റെ അപ്ഡേറ്റ്. പിന്നെ വേറൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ദാ RD350 ഓപ്പൺ അല്ലെ അൺറെസ്ട്രിക്റ്റഡ് CDA എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം ഇനി നമുക്ക് RD, അതായത് ഈ ടാങ്കിൻ്റെയൊക്കെ അടിയിരിക്കുന്ന RD ഫിക്സ് ചെയ്തിട്ടൊന്ന് ഓടിച്ചു നോക്കണം. അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പം ഒന്ന് നല്ല രീതിയിൽ ഇതിനൊന്ന് പ്രഷർ വാഷ് ചെയ്യണം. അഴുക്കിരിക്കുന്ന കണ്ട, ഒരു രക്ഷയില്ല. അപ്പം അത് നന്നായിട്ട് പ്രഷർ വാഷ് ചെയ്യണം. പിന്നെ ഈ കാണുന്ന ഇവിടെയൊക്കെ ഓയിൽ ലീക്ക് ആയേക്കുന്നൊക്കെയാണ് നമ്മൾ മാറ്റാൻ നോക്കുന്നത് എൻജിൻ റീബിൽഡ് ചെയ്യുമ്പം. ഇനി ഇതിനകത്ത് സത്യം പറഞ്ഞാൽ അഴിക്കാൻ വേറെ ഒന്നുമില്ല. ഇത് എനിക്ക് രണ്ട് സാധനങ്ങൾ അത്യാവശ്യമായിട്ട് രണ്ട് ടൂള് വാങ്ങണം. ഒന്നെന്ന് പറയുന്നത് ഈ സ്പ്രോക്കറ്റിന് പിടിക്കുന്ന ഒരു ടൂളുണ്ട്, അതാണെങ്കിൽ എനിക്ക് പിന്നെ ഇത് അയക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മളുടെ ക്രാങ്ക് കേസിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു ടൂളുണ്ട്. അപ്പോൾ ഈ രണ്ട് സാധനവും എനിക്ക് അത്യാവശ്യമായിട്ട് വാങ്ങണം. അത് വാങ്ങിയാലേ ഇനി തൊട്ട് റീബിൽഡ് പരിപാടി നടക്കുകയുള്ളൂ. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ സിലിണ്ടർ എടുത്ത് അതിൻ്റെ ഒരു സ്റ്റഡ്, ലൂസായിരിക്കുന്ന സ്റ്റഡ് ശരിയാക്കാൻ കൊടുക്കണം. പിന്നെ ബാക്കി ഇതിൽ നിന്ന് അഴിച്ച സാധനങ്ങളൊക്കെ ഞാൻ നല്ല വൃത്തിയായിട്ട് ഇതിനകത്ത് പാക്ക് ചെയ്യാൻ പോവാണ്.
ഈ സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം നട്ടും ബോൾട്ടും ഇതിനകത്തുണ്ട്. ഇനിയിപ്പം ഇതിനകത്തുള്ള മെയിൻ പണി എന്ന് പറയുന്നത് ഈ സിലിണ്ടറിനെ ശരിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടത്തിൽ നമുക്ക് മറ്റേ സിലിണ്ടറും കൂടെ റീബോർ ചെയ്തെടുക്കാം. റീബോർ ചെയ്തെടുത്ത് എന്തായാലും കണക്റ്റിംഗ് റോഡ് പൊട്ടി, അപ്പോൾ ക്രാങ്ക് റീബിൽഡ് ചെയ്യണം. അപ്പം ഏത് സൈസാണ് ഇതിനകത്ത് പിൻ സൈസ് ഏതാണെന്ന് എനിക്കറിയത്തില്ല, അത് നോക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം ഇതിൻ്റെ ക്രാങ്ക് ഫുള്ള് റീബിൽഡ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ബാക്കി വണ്ടി എടുത്ത് അതേപോലെ എടുത്ത് അതിരുന്ന സ്ഥലത്തെടുത്ത് വയ്ക്കാൻ പോവാണ്. പിന്നെ ഈ എൻജിൻ ഒന്നുകൂടെ ഫുൾ പൊളിച്ച് ക്രാങ്ക് രണ്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇതിനകത്ത് ഒരു സാധനം കൂടെ വാങ്ങാനുള്ളതെന്ന് വെച്ചാൽ എൻജിൻ സ്ക്രൂ ആണ്. അതിപ്പം നമ്മളിൽ ഇതിനകത്ത് എല്ലാം കിടക്കുന്നത് നിങ്ങൾ കണ്ട മറ്റേ സാധാരണ എൻജിൻ സ്ക്രൂ ആണ്. അപ്പോൾ അതൊരു പാക്കറ്റ് വാങ്ങണം. അപ്പോൾ അത് ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓർഡർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. എന്തായാലും ഇത് റീബിൽഡ് ചെയ്ത് വരാനായിട്ട് ഒരാഴ്ച എന്തായാലും എടുക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്രാങ്ക് ഇനിയിപ്പോൾ റീബിൽഡ് ചെയ്യാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് സിറ്റി പോകണം. അപ്പോൾ ക്രാങ്ക് ഈ സിലിണ്ടർ പറ്റുമെങ്കിൽ അതിന് മുമ്പേ സ്റ്റഡ് ശരിയാക്കാൻ വേണ്ടി കൊടുക്കണം. അത് കാരണം ഇവിടെ ലോക്കലായിട്ടുള്ള ഏതെങ്കിലും ഒരു ലേത്തി കൊടുത്താൽ മതി. പിന്നെ മറ്റേ സിലിണ്ടർ റീബോർ ചെയ്യാനും കൊടുക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പണി പാളി. കുഴപ്പമില്ല, എന്തായാലും ഈ സാധനം നമ്മൾ ഓടുമ്പോഴാണ് ഈ പണി കിട്ടുന്നതെങ്കിൽ അത്രയും വലിയ പണിയായതിനെ. ഇതിപ്പം വളരെ വീക്കായിട്ടിരുന്ന ഒരു സാധനമാണ്. കാരണം ഞാൻ സാധാരണ ക്രാങ്കിൻ്റെ നട്ടുരുന്നത് ഈ സെയിം പ്രൊസീജർ വെച്ചിട്ടാണ്. ഒന്ന് ഇത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വാഷർ എടുത്ത് മറ്റേ ക്രാങ്കിൻ്റെ പ്രൈമറി ഗിയറും ക്ലച്ചിൻ്റെ ഗിയറും തമ്മി അതിൻ്റെ ഇടയിലിട്ടിട്ടാണ് ഞാനിത് ഊരുന്നത്. ശരിക്കും അങ്ങനെ ഊരിയാലും ഇത് ഊരിയെടുക്കാൻ പറ്റണം, പക്ഷെ നമ്മുടെ കേസിൽ അത് നടന്നില്ല. അപ്പം അതിൻ്റെ അർത്ഥം ഇതെന്തായാലും കണക്റ്റിംഗ് റോഡ് വളരെ ലോ ക്വാളിറ്റി സാധനമാണ്. ഇതെന്തായാലും ഞാൻ വലുതായിട്ട് മൂപ്പിച്ച് ഓടിക്കാത്ത കൊണ്ടാണ് ഇതുവരെ ഇതിൻ്റെ പണി കിട്ടാത്തത്. പക്ഷെ എന്തായാലും ഇനിയിപ്പോൾ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇതിൻ്റെ എൻജിൻ ഇപ്പോൾ ഈ അലൈഡ്സ് ഇടിയായിക്ക് പറ്റിയ ഒരു കണ്ടീഷനാക്കാൻ വേണ്ടിയാണ്, അതിൻ്റെ ഫുൾ പെർഫോമൻസും പൊട്ടൻഷ്യലും അറിയാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ ചെറിയ സാധനങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ പണി കിട്ടും. അതുകൊണ്ട് ക്രാങ്ക് എന്തായാലും നമ്മൾ റീബിൽഡ് ചെയ്യാൻ പോവുക. ബെയറിങ്സ് എല്ലാം വലിയ കുഴപ്പം കാണില്ല എന്നെനിക്കറിയാം. കാരണം റീബിൽഡ് ചെയ്തിട്ട് ഈ വണ്ടി അധികം ഓടിയിട്ടുണ്ടെങ്കിലും നോയ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതെന്തായാലും ഞാൻ ഒന്നുകൂടെ ഇൻസ്പെക്ട് ചെയ്തിട്ട് ബെയറിങ്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നമ്മളുടെ RD 350 ആണ് മറ്റേ ഓറഞ്ച് ബൈക്ക്. അപ്പോൾ അത് നമുക്ക് ഇന്ന് പൊളിക്കണ്ട, ഈ ആഴ്ച എപ്പോഴെങ്കിലും അടുത്ത സമയം കിട്ടുമ്പം അതിനെ പൊളിച്ചിടാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ ബൈ.